നമസ്കാരം ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോവിഡ് വ്യാപന കാലഘട്ടത്തിൽ മുടങ്ങിപ്പോയ പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രോഗാണുവിലെ പ്രോട്ടീനോ ടോക്സിനുകളോ അല്ലെങ്കിൽ ഏറെക്കുറെ നിർജീവമോ മരിച്ചതോ ആയ രോഗാണുവിനെ തന്നെയോ മനുഷ്യ ശരീരത്തിലേക്ക് കടത്തിവിടുക അതുവഴി പ്രസ്തുത രോഗാണുവിനോടുള്ള സ്വാഭാവിക പ്രതിരോധ ശേഷി ആർജിക്കുക ഇതാണ് ആധുനിക വൈദ്യശാസ്ത്രം ഫലപ്രദമായി ഉപയോഗിക്കുന്ന വാക്സിനേഷൻ ചികിത്സാരീതി ഇപ്പോൾ കോവിഡ് പ്രതിരോധത്തിനും ഒരു വാക്സിൻ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം സ്മോൾ സ്മോൾപോക്സിനെ പ്രതിരോധിക്കുന്ന ബിസിജി വാക്സിൻ മീസിൽസ് വാക്സിൻ പല ഡോസുകളിലായി നൽകുന്ന പോളിയോ ട്രിപ്പിൾ വാക്സിൻ എന്നിവ ഓരോ കുട്ടിക്കും കൊടുക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു എങ്കിലും എൺപത് മുതൽ എൺപത്തിയഞ്ച് ശതമാനം വരെ മാത്രമായിരുന്നു വാക്സിനേഷൻ വഴി രോഗപ്രതിരോധ ശേഷി നേടുന്ന മലയാളികളുടെ കോവിഡിനു മുന്നത്തെ കണക്ക് കോവിഡിന്റെ വരവോടെ എല്ലാം താളം തെറ്റി ലോക്ഡൌൺ ആരംഭിച്ചതോടെ ആശുപത്രി സന്ദർശനം മിക്കവരും കഴിവതും ഒഴിവാക്കി ഇതോടെ പല കുട്ടികളുടെയും വാക്സിനേഷൻ ക്രമം അവതാളത്തിലായി വാക്സിനേഷൻ വാക്സിനേഷൻ അപകടങ്ങൾ എടുക്കുന്നതിലെ പ്രശ്നങ്ങൾ മുടങ്ങിപ്പോയ വാക്സിനേഷനുകൾ എന്തു ചെയ്യണം ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നു ലോക്ഡൌൺ കാലത്തിലെ പ്രതിരോധ കുത്തിവയ്പ്പെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനായ ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്താണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഹെൽത്ത് ഡെസ്കിലേക്ക് സ്വാഗതം ഡോക്ടർ ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നിരവധി പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാറുണ്ട് ഏതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രതിരോധ കുത്തിവയ്പ്പ് ജനിക്കുമ്പോൾ തന്നെ കൊടുക്കേണ്ട മൂന്ന് വാക്സിൻസ് ഉണ്ട് ഒന്ന് ബി സി ജി രണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി മൂന്നാമത്തേത് പോളിയോ ഓറൽ പോളിയോ അത് കഴിഞ്ഞാൽ പിന്നെ ആറാഴ്ചയിൽ പത്താഴ്ചയിൽ പതിനാലാഴ്ചയിൽ എന്ന് പറഞ്ഞാൽ ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം ഈ എടുക്കുന്നത് ട്രിപ്പിളിൻ്റെ കൂട്ടത്തിൽ ട്രിപ്പിളിൻ്റെ എടുക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ഹിബ് മെനിജൈറ്റിസിൻ്റെ പിന്നെ പോളിയോയിൻ്റെ ഇഞ്ചെക്ഷൻ വഴി കൊടുക്കുന്നത് അതിനുശേഷം പുതിയ വാക്സിൻസ് ആയിട്ടുള്ള ന്യൂമോക്കോക്കൽ വാക്സിൻസ് എന്നുള്ളത് ന്യൂമോണിക്ക് വരുന്നത് പിന്നെ റോട്ട വൈറസ് വയറിളക്കത്തിനുള്ള റോട്ട വൈറസ് ഇതെല്ലാം കൂടെ ഓരോ ഓരോ മാസം ഇടപെട്ടിട്ട് ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസത്തിലെടുക്കും അതിനുശേഷം പിന്നെയുള്ളത് ഒമ്പതാം മാസത്തിലാണ് മീസിൽസും റുബലയുള്ള വാക്സിനേഷൻ ഇതാണ് ഒരു വയസ്സിന് ഉള്ളിലെടുക്കേണ്ട വാക്സിനേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് ന്യൂമോണിയ മറ്റുള്ള സാധനങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇൻഫ്ലുവൻസ എച്ച് വൺ എൻ വണ്ണും എടുക്കുന്നത് നല്ലതാണ് അതെടുക്കുന്നത് വാക്സിനായിട്ട് ആറാം മാസത്തിലെടുക്കേണ്ടത് നല്ല കാര്യം തന്നെയാണ് ഇതാണ് ഒരു വയസ്സിന് താഴത്തെടുക്കണേ ഒരു വയസ്സിന് മേലെടുക്കുമ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞാൽ എടുക്കുന്നതാണ് ഒന്നേകാൽ വയസ്സിലാണ് എം എം ആർ എന്ന് പറഞ്ഞിട്ടെടുക്കും എന്ന് പറഞ്ഞാൽ മീസിൽസ് മംസ് റുബല്ല ഒന്നര വയസ്സ് കഴിഞ്ഞാൽ ആദ്യം എടുത്തിരിക്കുന്ന ട്രിപ്പിളും പോളിയോയും ഹിബ് എന്ന് പറഞ്ഞാൽ മിനിജൈറ്റിസിൻ്റെ ബൂസ്റ്റർ ഡോസ് ആണ് വരുന്നത് ആ ഒരു വയസ്സിൻ്റെ അകത്ത് തന്നെ എടുക്കാൻ ഒന്നര വയസ്സിൻ്റെ അകത്ത് ഒരു വയസ്സിന് രണ്ട് വയസ്സിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റാവുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ വേരിസ് എന്ന് പറയുമ്പോൾ ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ ഇതൊക്കെ അതൊക്കെ ഓപ്ഷനാണ് ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓപ്ഷൻ ആർക്കാണ് ഓപ്ഷൻ എല്ലാവർക്കും ഓപ്ഷൻ ഓപ്ഷൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ

ആദ്യത്തെ ബൂസ്റ്റർ ഒന്നര എടുത്തിട്ടുണ്ട് എല്ലാ വാക്സിനേഷനും എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ എല്ലാ സ്ഥലത്തും ഇമ്മ്യൂണൈസേഷൻ തുടങ്ങി ഗവൺമെൻറ് ഓർഡർ ഉണ്ട് പ്രൈവറ്റിൽ എടുക്കേണ്ടത് പബ്ലിക്കിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിലും എടുക്കേണ്ടത് അപ്പോൾ എടുക്കേണ്ടത് ആവശ്യമാണ് അത് എന്ന് വേണമെങ്കിലും എടുക്കാം അതിന് ലേറ്റ് ഒന്നും ആയിട്ടില്ല ഇപ്പോഴാണെങ്കിലും അതെടുക്കാം ഇപ്പം വയസ്സായിട്ട് ഹലോ ഏഴ് വയസ്സിലാണെങ്കിലും എടുക്കാം ഈ വാക്സിൻ ട്രിപ്പിൾ പോളിയോയിൻ്റെ ആണ് ഇതെടുക്കുന്നത് ട്രിപ്പിളിൻ്റെ ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ ഡിഫ്തീരിയ പെർറ്റോസിസ് നിലങ്കാരി ചുമ പിന്നെ ടെറ്റ്നസ് ഇതിൻ്റെ ബൂസ്റ്ററാണ് ഈ നാലര വയസ്സും അഞ്ചു വയസ്സിൻ്റെ ഇടയിൽ എടുക്കുന്നത് അതാണ് നമ്മൾ പോസ്റ്റ് പോൺ ചെയ്തിട്ട് നിങ്ങളുടെ കുഞ്ഞിനെടുക്കാണ്ടിരുന്നതിൻ്റെ ഏഴു വയസ്സിലെടുക്കാൻ പോണേ ഓക്കെ ഡോക്ടർ പട്ടാമ്പിയിൽ നിന്ന് ശോഭ നമ്മടൊപ്പം ചേരുന്നുണ്ട് ശോഭ ഡോക്ടറോട് സംസാരിച്ചോളൂ ആ ആയിക്കോട്ടെ ഹലോ ആ ഡോക്ടറെ ഞാനേ മോളിലെ മോളിലെ കുട്ടിക്കാണേ അപ്പൊക്ക് നാപ്പത്തഞ്ചാം ദിവസത്തെ പോളിയോ കൊടുത്തില്ല ഈ കൊറോണ കാരണം കൊണ്ട് ഇപ്പൊ കുട്ടിക്ക് എഴുപത്തി അഞ്ചായി ഒരു കുഴപ്പമില്ല വൈകിയത് കൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല ഇത്രയും നാൾ നിങ്ങളെല്ലാം വീടിന്റെ അകത്തായതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളവരായിട്ട് സമ്മർഗം ഒന്നും ഇല്ലാത്തത് അസുഖങ്ങൾ തന്നെ കുറഞ്ഞിട്ടാണ് ഇരിക്കണേ അതുകൊണ്ട് ആ സമയത്ത് എടുക്കേണ്ട വാക്സിനേഷൻ ഇന്ന് മുതലോ അല്ലെങ്കിൽ എന്നാണോ നിങ്ങളുടെ പബ്ലിക് ഹെൽത്തിൽ നാളെ ബുധനാഴ്ച ദിവസമാണ് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ സാധാരണ ബുധനാഴ്ച ദിവസമാണ് എടുക്കണേ ഗവൺമെൻറ് സെറ്റപ്പിൽ അത് പോയിട്ട് എടുക്കേണ്ടതാണ് അന്ന് മുതൽ എടുക്കുന്നതാണ് ഫസ്റ്റ് ഡോസ് പകരം നിങ്ങൾ ദിവസം ാണ് തുടങ്ങണേ അതിന്റെ ഓരോ മാസം ഇടപെട്ടിട്ടാണ് മൂന്ന് ഡോസസ് വരുന്നത് ട്രിപ്പിളിന്റെ മൂന്ന് ഡോസ് അതിന്റെ കൂട്ടത്തില് എടുക്കേണ്ട വാക്സിൻസും ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഡോക്ടർ എറണാകുളത്ത് നിന്നും ഇന്ദു നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇന്ദു ഡോക്ടറോട് ചോദിച്ചോളൂ ആ ഡോക്ടർ നമസ്കാരം നമസ്കാരം നിന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ഇയേഴ്സ് ആണ് അപ്പോൾ എടുക്കാൻ എന്ന് അറിയാൻ അത് ടെൻ ഇയേഴ്സിലെടുക്കേണ്ടത് ഇപ്പം എടുക്കാം പത്തിനും പതിനൊന്നിൻ്റെ ഇടയിലാണ് പത്ത് വയസ്സിലെടുക്കേണ്ട വാക്സിൻ പത്ത് വയസ്സിൽ തന്നെ എടുക്കുന്നതിന് ഒരു തെറ്റുമില്ല ഒരു ഒരു മാസം ഇപ്പം ഇമ്മ്യൂണൈസേഷൻ തുറന്നതുകൊണ്ട് പ്രൈവറ്റിലും പബ്ലിക്കിലും എല്ലാ സ്ഥലത്തും എടുക്കേണ്ട അതുകൊണ്ട് എടുത്തിരിക്കണം എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ഇത് തന്നെയാണ് മുടങ്ങിപ്പോയ വാക്സിൻ ഇനി എങ്ങനെ തുടങ്ങണം ഇത് തുടങ്ങിയാൽ മറ്റുള്ള വാക്സിനുകൾ വൈകിയാൽ കുഴപ്പമുണ്ടോ എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും അല്ലേ എല്ലാവർക്കും ഡോക്ടർ ഇപ്പോൾ രണ്ട് വയസ്സ് വരെയുള്ള വാക്സിനുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു ഇനി തുടർന്നുള്ള വാക്സിനുകൾ ഏതൊക്കെയാണ് രണ്ട് വയസ്സ് ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം മാത്രമുണ്ട് ടൈഫോയിഡിൻ്റെ അത് ഒരു വയസ്സിന് മുമ്പ് എടുക്കാം ടൈഫോയിഡിൻ്റെ അത് മാത്രമേ ഞാൻ മിസ് ചെയ്തിട്ടു അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ എടുക്കാം എടുക്കണത് നാലര വയസ്സിലാണ് നാലര വയസ്സ് ഇതിൻ്റെയൊക്കെ ബൂസ്റ്റേഴ്സാണ് എടുക്കണേ ഫ്രഷ് ആയിട്ടുള്ള വാക്സിൻസ് അപ്പോൾ ട്രിപ്പിളും പോളിയോയിൻ്റെയും ബൂസ്റ്റർ എടുക്കാം എം എം ആർ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം നാലര വയസ്സിലും അഞ്ച് വയസ്സിൻ്റെ ഇടയിൽ വേരിസ് അല്ല എന്ന് പറഞ്ഞാൽ ആ ചിക്കൻ ബോക്സ് ഒന്നേകാല് വയസ്സിലെടുത്തതിന്റെ റിപ്പീറ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നമുക്ക് വാക്സിനേഷൻ നാലര വയസ്സും അഞ്ചു വയസ്സിന്റെ ഇടയിൽ തൃശ്ശൂരിൽ നിന്നും സുനിത വിളിക്കുന്നുണ്ട് സുനിത ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ ഡോക്ടർ ഹലോ ആ ഡോക്ടർ ഞാൻ ചോദിക്കാൻ ഡിസംബറിൽ അതായത് ഡിസംബർ ലാസ്റ്റില് എടുക്കേണ്ട പോളിയോ നമ്മള് നവംബർ ഒക്ടോബർ ആയപ്പോ ഹസ്ബൻഡിന് ലീവില്ലാത്തത് കൊണ്ട് നേരത്തെ എടുത്തിരുന്നു അതില് വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല ഏത് ഡോസ് ആണ് എടുക്കേണ്ടത് പോളിയോ ആണ് ആണോ പത്ത് വയസ്സിന്റെ പോളിയോ ട്രിപ്പിളും മറ്റേ ടെറ്റിനും പോളിയോ പോളിയോ സാധാരണ പത്താം വയസ്സിൽ എടുക്കാറില്ല അത് വയസ്സിന്റെ ഒരു കുത്തിയായിപ്പാണ് പോളിയോ അല്ല അങ്ങനെ പത്ത് വയസ്സിൽ എടുക്കുന്നത് ഒരു തെറ്റുമില്ല ഒരു മാസം മുമ്പേ എടുത്താലും ഒരു മാസം താമസിച്ചാലും തെറ്റില്ല ശേഷം തിരിച്ചു വരാം ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്കിൽ ഇനി ഒരു ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്ക് തുടരുന്നു ഡോക്ടർ കോട്ടയത്ത് നിന്നും ആര്യ വിളിക്കുന്നുണ്ട് ആര്യ ഡോക്ടറോട് ചോദിച്ചോളൂ

ഇതിൻ്റെ ഇടയിൽ ആദ്യത്തെ ഡോസ് എടുത്തിട്ട് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ എടുക്കാൻ മുടങ്ങിക്കഴിഞ്ഞാൽ ആ ഡോസ് എന്നാണോ തുടങ്ങുന്നത് അന്ന് മുതൽ രണ്ടാമത്തെയും മൂന്നാമത്തെയായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാണ്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ആ ഒരു ഡോസ് എടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് നല്ല തന്നെ രീതിയിൽ ഫലം കിട്ടിയിട്ടുണ്ട് അത് രണ്ടാമത്തെയും മൂന്നാമത്തെയായിട്ട് എടുത്തിട്ട് പോയാൽ മതി ഇനി മൂന്നാമത്തെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ ഡോസ് ഇന്നെടുത്താലും മതി ഡോക്ടർ ഇപ്പൊ പല മാതാപിതാക്കളുടെയും ടെൻഷൻ ഈ ഒരു വാക്സിൻ കൊടുക്കാൻ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കൊറോണ ബാധ ഉണ്ടാകുമോ എന്നുള്ള ഒരുപാട് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് പലരും ഈ വാക്സിൻ മിസ്സാവുന്നത് തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിലേക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ നല്ല ക്വസ്റ്റ്യൻ എന്താ പറയാ പോകുന്നത് സാധാരണഗതിയില് ഈ നോർമൽ ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്കിലേക്കോ എവിടെയാണെങ്കിലും കൊണ്ടുപോകണേ നമുക്ക് രണ്ട് സിസ്റ്റോൺ ഉള്ളത് ഒന്ന് ഗവൺമെൻറ് ഉണ്ട് പ്രൈവറ്റ് സെറ്റപ്പ് ഉണ്ട് പ്രൈവറ്റിൽ തന്നെ ക്ലിനിക്കുകളുണ്ട് മറ്റേ ഹോസ്പിറ്റൽസ് ഉണ്ട് രണ്ട് മൂന്ന് കാര്യം നമ്മൾ നോർമലായിട്ടുള്ള ഒരു കുഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടെ പോകുമ്പോൾ ബൈസ്റ്റാൻഡേർസ് മിനിമം ആക്കുക പിന്നെ ആദ്യം തന്നെ വാക്സിനേഷൻ ഡേറ്റ്സ് പറ കറക്റ്റാണോ ഇല്ലയെന്നുള്ള ആദ്യം വിളിച്ച് അന്വേഷിക്കുക ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ അവർ നേരത്തെ തന്നെ ചോദിക്കണം ഈ പി എച്ച് സിയിലോ അല്ലെങ്കിൽ സി എച്ച് സിയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലോ പെർട്ടിക്കുലർ ഡേ മാത്രമേ അവരെടുക്കുള്ളൂ ആ ദിവസങ്ങൾ നേരത്തെ അന്വേഷിച്ചിട്ട് ആശാവർക്കറിൻ്റെ അടുത്തോ ജെ പി എച്ച് അടുത്തോ ചോദിച്ചിട്ട് ആ ദിവസങ്ങളിൽ പോവാം അതോടൊപ്പം തന്നെ പ്രൈവറ്റിലാണെങ്കിൽ ഇത് തന്നെ പ്രൈവറ്റിലും വിളിച്ച് ചോദിക്കുവോ ഇന്ന വാക്സിൻസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നതെടുക്കേണ്ടത് ഇന്ന് വന്നാൽ ഡോക്ടർ ഉണ്ടാവുമോ അല്ലെങ്കിൽ കണ്ട് കഴിഞ്ഞാൽ കണ്ട് കഴിഞ്ഞാൽ ഇന്ന് വാക്സിനേഷൻ എടുക്കാൻ പറ്റും അപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നത് തന്നെ നമ്മൾ കൺഫേം ചെയ്തിട്ട് വേണം വരാൻ ഫസ്റ്റ് തിങ് അതാണ് പിന്നെ നമ്മൾ വാക്സിനേഷൻ്റെ അകത്തേക്ക് ഹോസ്പിറ്റലിലേക്കോ ക്ലിനിക്കിലേക്കോ കിടക്കുന്നു കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞിനെയാണ് മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും നിർബന്ധമായിട്ട് വേണം അപ്പോൾ കടന്നു വരുമ്പോൾ ആദ്യം തന്നെ പോയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിലാണെങ്കിൽ നേരെ അവർ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് നേരെ ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്കിലേക്ക് പോയാൽ മതി അവിടെ പോയിട്ട് സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് അവർക്ക് അവിടെ നമ്പേഴ്സ് കൊടുത്തിട്ട് അവിടെ ഒരു മണിക്കൂറിൽ അവർ കറക്റ്റായിട്ടുള്ള അരമണിക്ക് മുപ്പത് മിനിറ്റിൽ അഞ്ച് പേരെ വെച്ചിട്ട് അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് മുതൽ അഞ്ച് വരെ അതുള്ളവർ ബാക്കിയുള്ളവർ മാറി നിൽക്കാം അവിടെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അവർ ഉപയോഗിക്കേണ്ട മറ്റേ അമ്മയാണെങ്കിൽ ഒരാൾ ഒരു ബൈ സ്റ്റാൻഡർ എന്ന് പറഞ്ഞാൽ അമ്മ വരാതിരിക്കാൻ പറ്റും അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരുന്ന കുട്ടിയായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ വന്നതിന് ശേഷം എടുക്കുന്ന ആൾക്കാര് മാസ്ക് ധരിച്ചിട്ടുണ്ടോ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടുണ്ടോ ഒക്കെ നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യമാണ് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കേണ്ടതാണ് ആ പ്രോട്ടോകോളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യണ്ടോ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അത് കഴിഞ്ഞാൽ അവർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോവാം ഇത് ഗവൺമെന്റ് വെച്ചിട്ടില്ല അവര് പറഞ്ഞത് ഈ എം ആർ എന്ന് പറഞ്ഞാല് മംസും റുബല്ലയാണ് അല്ലെങ്കിൽ മീസിൽ മീസിൽസ് ആൻഡ് റുബല്ലാണ് ഇതിൻ്റെ അകത്ത് നമ്മള് എം ആറും എം എം ആറും എടുക്കുന്നത് ഒന്നേകാൽ വയസ്സിൽ എം എം ആർ ആണ് അഡ്വൈസിയണേ ഒന്നേകാൽ വയസ്സിൽ അതെടുക്കുന്നത് ഒന്നര വയസ്സ് വരെ നീണ്ടുപോയതുകൊണ്ട് തെറ്റില്ല ഒന്നര വയസ്സ് കഴിഞ്ഞുകൊണ്ടും തെറ്റില്ല ഇന്നത്തെ സിറ്റുവേഷനിൽ വാക്സിനേഷനൊക്കെ എല്ലാം അവൈലബിൾ ആണ് അതുകൊണ്ട് കഴിയുന്നത്ര നേരത്തെ തന്നെ പോയിട്ട് എടുക്കുക ഓക്കെ ഡോക്ടർ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റൊരു വലിയ സംശയം എത്ര പ്രായം മുതലുള്ള കുഞ്ഞുങ്ങൾക്കാണ് മാസ്ക് എല്ലാം ധരിപ്പിക്കേണ്ടത് എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട് അത് നമ്മുടെ ഒരു സൗകര്യം അനുസരിച്ചും കൂടെ നോക്കണം അൾട്ടിമേറ്റ്ലി എന്തിനാണ് നമ്മൾ മാസ്ക് ധരിക്കണെന്താ ഒന്ന് കുഞ്ഞിൻ്റെ അകത്തുനിന്ന് വേറൊരാൾക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല പിന്നെ കുഞ്ഞിന് ഈ ശ്വാസം മറ്റുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓപ്പൺ എയറിലുള്ള സ്ഥലത്തൊന്നും മാസ്ക് ധരിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സ്ഥലത്തും പാർക്കിങ്ങിൻ്റെ അകത്തും ഒക്കെ ധരിക്കും അതിന് അകത്തൊക്കെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് മാസ്ക് ധരിച്ചിട്ടല്ല പോകേണ്ടത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മാസ്ക്കും കണ്ണും ഇതെല്ലാം അടുത്തടുത്താണ് അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഒരു വയസ്സിന് താഴത്തുള്ള മാസ്കുകളൊക്കെ അവൈലബിലിറ്റി നമുക്കില്ല അതുകൂടാണ്ട് അത് ശരിയല്ല അതുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വാക്സിനേഷൻ റൂമിൽ പോവുക വാക്സിനേഷൻ എടുക്കുക വാക്സിനേഷൻ എടുക്കുന്ന രീതി കറക്റ്റാണെന്ന് നോക്കുക സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കുക അതിൻ്റെ അകത്ത് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടുന്ന് മാർക്കിംഗ് ചെയ്തിട്ട് നേരെ പോരുക ഇതാണ് ബെസ്റ്റ് വേ നമുക്ക് പോയിട്ട് വിത്തൌട്ട് ട്രവലിംഗ് നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ വാക്സിനേഷൻ എടുക്കാൻ പോകാൻ പറ്റും ഓക്കെ ഡോക്ടർ ഈയൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു പ്രേക്ഷകർക്ക് സംശയം ചോദിക്കാനായിട്ട് അത്തരത്തിൽ നമുക്ക് നിരവധി സംശയങ്ങളും ലഭിക്കുന്നുണ്ട് ജയ്പൂരിൽ നിന്നും രമ്യ ചോദിക്കുന്നു എൻ്റെ ഇളയ മോൻ ഒരു വയസ്സും ഒരു മാസവുമാണ് മൂത്ത മകൻ അഞ്ചര വയസ്സായി ഇപ്പോൾ ഇവിടെ റെഡ് സോൺ ആയതുകൊണ്ട് ഞാൻ വാക്സിനേഷൻ കൊടുത്തിട്ടില്ല ഇപ്പോൾ അല്ലെങ്കിൽ ഇനി എന്നാണ് വേറെ എനിക്ക് എടുക്കാൻ പറ്റുക ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും മഞ്ജു എൻ്റെ മകൾക്ക് പതിനൊന്ന് വയസ്സാണ് അവൾക്ക് ടി ടി ഇഞ്ചക്ഷൻ സെക്കൻഡ് ഡോസ് എടുത്തിട്ടില്ല അത് എടുത്തില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പേടിയുണ്ട് ആദ്യത്തെ ക്വസ്റ്റിന് ജയ്പൂർ ജയ്പൂരിൽ റെഡ് സോൺ ആണെങ്കിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ ആണ് റെഡ് സോണാണ് അപ്പം നമുക്ക് വാക്സിനേഷൻ ഡിലേ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ഒന്നേ ഒരു വയസ്സും ഒരു മാസമാണ് പറഞ്ഞിരിക്കണേ അവരുടെ വാക്സിനേഷൻ വരണ ഒന്നേകാൽ വയസ്സിന് ശേഷമാണ് ആ ഒന്നേകാലെന്ന് പറയുമ്പോൾ ഇനിയും രണ്ട് മാസമുണ്ട് അതുകൊണ്ട് അവർക്ക് അന്നേരം എടുക്കുക പിന്നെ എടുക്കുന്നത് അഞ്ച് വയസ്സിലുള്ള രണ്ടാമത്തെ ടി ടി എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ടി ടി എടുക്കുന്നത് സാധാരണഗതിയിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ടി ടി എടുത്തിട്ട് മൂന്നാമത്തെ ടി ടി ആറ് മാസത്തിൽ സാധാരണ അഞ്ച് മാസത്തിൽ അഞ്ച് വയസ്സിൽ എടുക്കുന്നത് അഞ്ച് വയസിൻ്റെ ബൂസ്റ്ററാണ് ടി ടി അല്ല എടുക്കണേ അതിൻ്റെ കൂട്ടത്തില് ബൂസ്റ്റർ അത് നാലര വയസ്സും അഞ്ച് വയസ്സിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അഞ്ച് വയസ്സോ അഞ്ചര വയസ്സോ ആറ് വയസ്സോ ആയതുകൊണ്ട് തെറ്റില്ല ലോക്ക്ഡൗൺ മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയിട്ട് എടുക്കണം പിന്നെ ഉള്ളത് നമ്മുടെ വയസ്സിൽ ടി ടി എടുത്തിട്ടില്ല ടി ടി എടുക്കാനായിട്ട് പതിനൊന്ന് വയസ്സിൽ എന്ന് വേണമെങ്കിലും പോയിട്ട് ടി റ്റി എടുക്കാം അത് ബൂസ്റ്റിംഗ് ആണ് ചെയ്യണേ കറക്റ്റായിട്ടുള്ള ആ ഷെഡ്യൂൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് അഞ്ച് അഞ്ച് വയസ്സ് വരെയുള്ള വാക്സിനേഷൻ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ടി ടി പത്ത് വയസ്സിലുള്ളത് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് കിട്ടുന്ന ബൂസ്റ്ററാണ് ബൂസ്റ്റർ എപ്പോഴും നമുക്ക് കുറച്ച് ഡിലേ ചെയ്തുകൊണ്ട് തെറ്റില്ല ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഉള്ളതാണ് അതേസമയം തന്നെ ടി റ്റി അല്ല ഇപ്പോൾ ഒന്ന് പത്ത് വയസ്സിലെടുക്കണേ ടിറ്റിയുടെ കൂട്ടത്തിൽ ഡിഫ്തീരിയയുടെയും യും സ്മോർ എമൗണ്ട് വച്ചിട്ടുള്ള വാക്സിനാണ് ഇപ്പൊ എടുക്കണേ അപ്പൊ ടി മാത്രം പോരാ ആ സമയത്ത് മറ്റുള്ളതും കൂടെ എടുക്കണം ഓക്കെ ഡോക്ടർ നീന ചെന്നൈയിൽ നിന്നും വിളിക്കുന്നുണ്ട് നീന ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർ വിളിക്കുന്നത്

അപ്പം എനിക്ക് സിക്സ് വീക്സ് ആണ് ഇപ്പം ഞാൻ സിക്സ് വീക്സിന്റെ വാക്സിൻ ഇന്നാണ് എടുത്തത് ബാക്കി അതൊക്കെ എനിക്ക് നാളെ തന്നെ പോയി അതായത് വിത്തിൻ നാളെ തന്നെ എനിക്ക് പോയി പോയി എടുക്കാൻ പറ്റുവോ അതിന് പ്രോബ്ലം ഉണ്ടോ ലൈക്ക് വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് അടുത്തതിന് വാക്സിൻസ് ഇന്നത്തെ സിറ്റുവേഷനിൽ പ്രൈവറ്റിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ ിൽ പോവറ്റിൽ പോയി എടുക്കുക സാധാരണഗതിയിൽ ഗവൺമെന്റിൽ പോയിട്ട് എടുക്കുന്ന ദിവസം തന്നെ വന്നിട്ട് അന്ന് തന്നെ എടുക്കാം അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം വന്നിട്ട് ന്യൂമോക്കോക്കൽ വാക്സിൻ വന്നിട്ട് എടുക്കുക അന്ന് തന്നെ എടുക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പെൻഡവാക് എടുക്കുമ്പോൾ പെൻഡാ പെൻ്റവലൻ വാക്സിൻ എടുക്കുമ്പോൾ അതിൻ്റെ ഇഞ്ചെക്ഷൻ്റെ പെയിനും അതുമൊക്കെ വരണമുണ്ട് അതേ ദിവസം തന്നെ മറ്റേ കാലിലും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരേ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ രണ്ട് വാക്സിനേഷനും തീരും അതുകൊണ്ട് അന്ന് തന്നെ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പിറ്റേ ദിവസമെങ്കിലും എടുത്തേക്കാം ന്യൂമോ വാക്സിൻ അത് മിസ് ചെയ്ത് ആവശ്യം കാണുന്നില്ല അതും മൂന്ന് ഡോസാണ് ഓരോ മാസത്തിൽ ഇതിൻ്റെ കൂട്ടത്തില് എടുക്കേണ്ട ഡോസുകളാണ് കേരളത്തിൽ കുഞ്ഞുങ്ങളിൽ എത്രമാത്രം വൈറസ് ബാധിച്ചിട്ടുണ്ട് പ്രവാസികൾ കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നറിയാൻ താല്പര്യപ്പെടുന്നു ചോദിക്കുന്നത് ബഹ്റലിൽ നിന്നും ഷിബിയാണ് ഡാറ്റ കുറവാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം ടെസ്റ്റുകളൊക്കെ കുറവാണ് കുഞ്ഞുങ്ങളെ ടെസ്റ്റ് ചെയ്യണതിൽ വളരെ കുറവാണ് ഡാറ്റാസ് കുറവാണ് എന്നാൽ ഇല്ലെന്ന് പറയാനില്ല നമ്മൾ പേപ്പറിലും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏറ്റവും ചെറിയ കുഞ്ഞിന് വരെ ന്യൂബോൺസിന് വരെ വന്നു എന്നുള്ളത് കണ്ട് കണ്ടേം ചെയ്തു ട്രാവലിംഗിൻ്റെ കാര്യത്തിന് ട്രാവലിംഗിൻ്റെ കാര്യത്തിന് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എവറി പേഴ്സൺ നമ്മുടെ അടുത്തുള്ള ആൾക്ക് കോവിഡ് ഉണ്ടെന്നുള്ളത് പ്രതീക്ഷയിൽ വേണം ട്രാവൽ ചെയ്യാൻ അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും സാനിറ്റൈസേഴ്സുമാണ് ഉപയോഗിക്കേണ്ടത് നമ്മളെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ പറ്റാവുന്ന രീതിയിൽ നമ്മൾ അല്ലാണ്ട് എനിക്ക് ഈ സമയത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ആയ കൂടെ മുപ്പത് പേരെ വരാൻ പാടുള്ളൂ അങ്ങനെയല്ലല്ലോ നമ്മുടെ പല കാര്യങ്ങളും പല രീതിയിലും നമ്മൾ വിട്ടു പക്ഷെ എന്നിരുന്നാലും പല വൈറൽ വീഡിയോസും നമുക്ക് കാണാൻ പറ്റി വളരെ ദുഃഖകരമായിട്ടുള്ള വീഡിയോസാണ് അതെല്ലാം ക്ലീൻ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ അത് ശരിയല്ല നമ്മൾ നമ്മുടെ ഒക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഗൗരവം കൊടുത്തുകൊണ്ട് കൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോകേണ്ടത് ക്വാറൻറ്റൈനിലേക്ക് പോവാം നേരെ ഗവൺമെന്റ് ഗവൺമെൻറ് ആയിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട് ആ ക്വാറന്റൈൻ പതിനാല് ദിവസം പോകുന്നതും ഹൗസ് ഹോം ക്വാറന്റൈൻ ആണ് ഇപ്പോൾ കൂടുതലായിട്ട് പറയണത് അതാണെങ്കിൽ പോലും നൂറ് ശതമാനം അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കേരളത്തിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ചു കെട്ടാൻ പറ്റും ഡോക്ടർ 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 കോഴിക്കോട് ഹലോ 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 അപ്പം അവളെ കാരണം എടുത്തിട്ടില്ലായിരുന്നു അത് ായി ഇനിക്ക് വരുന്നത് എം എം ആർ ബൂസ്റ്ററും വരുന്നത് അത് രണ്ടും ഒരുമിച്ച് ഒരുമിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയാനായിരുന്നു എം എം ആറും കൂട്ടത്തില് ഏത് വാക്സിനേഷൻ എടുത്താലും ഒന്നിച്ചു ഒരേ ദിവസം തന്നെ എടുക്കാം ഇല്ലെങ്കിൽ ഒരു മാസം എടുക്കാം മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് നിന്നും കുട്ടികൾക്ക് പ്രതിരോധ ശേഷി ശക്തി കൂട്ടാനായിട്ട് എന്തെല്ലാം മാർഗങ്ങളാണുള്ളത് ഭക്ഷണത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം അതേപോലെ സമാനമായ മറ്റൊരു ചോദ്യം കൂടെ കോഴിക്കോട് നിന്നും അഭിജിത്ത് ചോദിക്കുന്നു ചെറിയ കുട്ടികളിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികളിൽ പ്രതിരോധ ശേഷി കുറവായത് തന്നെ കോവിഡ് വന്നാൽ ഇത് മാറാനുള്ള സാധ്യത അമ്പത് ശതമാനം കുറവാണോ അങ്ങനെ ഒരു സ്റ്റഡിയൊന്നും വന്നിട്ടില്ല എന്താന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം കുറവാണോ ഈ എന്തുകൊണ്ടാണ് കുട്ടികളും ആ ഓൾഡ് ഏജ് ഓൾഡ് ഏജിലും ഈ യങ്ങർ ഏജ് ഗ്രൂപ്പിലും ഇവരുടെ രണ്ട് സ്ഥലത്തും രണ്ട് എക്സ്ട്രീമിലാണ് നമ്മുടെ പ്രതിരോധ ശക്തി കുറച്ച് കുറവായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിരോധം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യണം നമ്മുടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധം ഡെവലപ്പ് ചെയ്തിട്ട് അതിന് എതിർക്കാനുള്ള ആൻറ്റിബോഡീസൊക്കെ ഡെവലപ്പ് ചെയ്യും അത് മാത്രമല്ല നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ ചെറുപ്രായത്തിലും ജനിക്കുമ്പോഴൊക്കെ കുറച്ച് കുറവായിരിക്കും എക്സ്ട്രീമിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് മറ്റേ ഓൾഡ് ഏജിലും അപ്പോൾ നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ വരുമ്പോൾ നമ്മൾ പ്രതിരോധം കൂട്ടാനായിട്ടാണ് നമ്മൾ പോഷകമായിട്ടുള്ളത് നമ്മുടെ സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കുന്നത് തന്നെ കഴിച്ചാൽ മതി ഞാൻ ഞാനതിൻ്റെ അസുഖങ്ങളിലേക്കൊന്നും പോകുന്നില്ല ബിക്കോസ് അസുഖങ്ങളായിട്ട് തന്നെ പ്രതിരോധം കുറവുള്ള അസുഖങ്ങളുണ്ട് അതിലേക്കൊന്നും കിടക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ സാധാരണ ഒരു കുട്ടിക്ക് പ്രതിരോധം വളരുന്ന അനുസരിച്ച് തന്നെ കിട്ടണം അതിനുള്ള പോഷകമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ കാ ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറുമാസം വരെ മുലപ്പാൽ കൊടുത്തേക്കുക ആറുമാസത്തിന് ശേഷം നമ്മൾ ഈ പ്രതിരോധത്തിന് മാത്രമല്ല നമ്മുടെ ഈ വെയിറ്റും പോഷകവും എല്ലാം കൂടിയിട്ട് കുറുക്കിയതായിട്ട് തന്നെ കൊടുക്കാം ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യാൻ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ലി തന്നെ മതി ഇഡ്ലിയും സാമ്പാറും തന്നെ ഒരുപാട് അതിൻ്റെ അകത്ത് പോഷകമായിട്ടുള്ളണ്ട് ചോറ് കൊടുക്കാം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ആറുമാസം മുതൽ ഒരു വയസ്സ് വരെ പതുക്കെ പതുക്കെ ഇത് ഓരോന്നും ഇൻട്രഡ്യൂസ് ചെയ്തിട്ട് ഒരു വയസ്സിൽ കുഞ്ഞ് നമ്മുടെ കൂടെ ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കണമാതിരി എല്ലാം കൂടെ കൊടുക്കണ രീതിയിൽ ഒരു വയസ്സിൽ കൊണ്ടുവരാനായിട്ടുള്ളതാണ് മാസം മുതൽ ഒരു വയസ്സ് ഇൻക്ലൂഡിങ് നോൺ വെജ് ആണെങ്കിലോ വെജിറ്റേറിയൻ ആണെങ്കിലും ഇതുണ്ടെങ്കിലും നമ്മൾ അതാണ് നമ്മുടെ അതുകൊണ്ട് ഇന്നത് കൊടുക്കണം ഇന്നത് കൊടുക്കണ്ട എന്നുള്ളതല്ല നമ്മൾ ഓരോന്നും കൂടി കൂട്ടി കൂട്ടി കൊണ്ടുവന്നതിന് ശേഷമാണ് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നത് ഓഫ് കോഴ്സ് ഒരു വയസ്സിന് മുമ്പുള്ളവരാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി ഒരു വയസ്സ് വരെ കൊടുക്കാൻ പറയുന്നുണ്ട് നല്ലതാണ് വൈറ്റമിൻ ഡ്രോപ്സും നല്ലതാണ് നോർമൽ ആയിട്ടുള്ള കുഞ്ഞാണെങ്കിൽ ഈ വൈറ്റമിൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പോഷകമായിട്ടുള്ള ചെല്ലുണ്ട് ഇപ്പോൾ പ്രിമച്യൂർ ആണെങ്കിൽ നമ്മൾ കുറച്ച് നാളത്തേക്ക് കൊടുക്കേണ്ടി വരും അയൺ ഡ്രോപ്സ് ആണെങ്കിലും കുറച്ച് ആളത്തേക്ക് കൊടുക്കേണ്ടി വരും പ്രിമച്യറും വെയിറ്റ് കുറവുള്ള കൊച്ചാണെങ്കിൽ ഇല്ലെങ്കിൽ സാധാരണ വെയിറ്റ് നോർമലായിട്ടുള്ള കുഞ്ഞും ആ ബ്രസ്റ്റ് മിൽക്കും മറ്റുള്ള കാര്യങ്ങളും നോർമലാണെങ്കിൽ ഒരു അഡീഷണൽ സാധനങ്ങൾ ആവശ്യമില്ല വൈറ്റമിൻ ഡി കൊടുക്കാം ഒരു വയസ്സ് വരെ ബാക്കിയുള്ള കാര്യം വളർന്നു വരുന്നത് നോക്കാം ഓക്കെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്നും ബിന്ദിയാണ് എൻ്റെ കുഞ്ഞിന് ഒന്നര വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ അവൾക്ക് വെയ്റ്റ് കുറവാണ് എട്ട് നാനൂറ് ഉള്ളു ബർത്ത് വെയ്റ്റ് രണ്ട് ഇരുന്നൂറ് വെയിറ്റ് കൂടാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട് കട്ടപ്പനയിൽ നിന്നും നിഷ ചോദിക്കുന്നു എൻ്റെ മകൾക്ക് ഒരു വയസ്സും പത്ത് മാസവുമായി വെയ്റ്റ് ഏഴ് എണ്ണൂറ് എന്ത് ഫുഡ് കഴിച്ചാലും വൊമിറ്റിംഗ് ടെൻഡൻസിയാണ് എന്താണ് ഇങ്ങനെ ആദ്യത്തെയും രണ്ടാമത്തെയും രണ്ടാണ് ആദ്യത്തേന് നമുക്ക് ബർത്ത് വെയ്റ്റ് ഉണ്ട് ബർത്ത് വെയ്റ്റിൻ്റെ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യണത് സാധാരണ നോർമൽ വെയ്റ്റ് ആണെങ്കിൽ മാസം ആകുമ്പോഴേക്കും അഞ്ച് മാസം കഴിയുമ്പോഴേക്കും നേരെ ഇരട്ടി ആവണം ഒരു വയസ്സാവുമ്പോഴേക്കും ത്രീ ടൈംസ് ആവണം അതായത് ജനിച്ച സമയത്ത് വെയിറ്റിനേക്കാളും ഇരട്ടി ഒരു വയസ്സില് അതാണ് അതിൻ്റെ പാറ്റേൺ രണ്ട് വയസ്സാകുമ്പോൾ ഇരട്ടി ഇത് പാറ്റേൺ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അതേസമയം പ്രിപ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ടര കിലോ കുറവ് അല്ലെങ്കിൽ ലോ ബർത്ത് വെയ്റ്റ് രണ്ടര കിലോ കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കാച്ചപ്പ് അത്രയും കിട്ടണമെന്നില്ല അതേ ഇതിൻ്റെ അകത്ത് പോകണമെന്നുമില്ല രണ്ടര കിലോലും കുറവുള്ള കുട്ടി രണ്ട് ഇരുന്നൂറ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത് രണ്ട് ഇരുന്നൂറുള്ള കൊച്ചിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഇരട്ടി എന്ന് പറഞ്ഞാൽ ആകെ നമുക്ക് ആകെ ഏഴ് കിലോ മതി പക്ഷേ എന്നും പറഞ്ഞിട്ട് നമ്മൾ അത് സന്തോഷത്തോടെ ഇരിക്കണമെന്നില്ല അതിനിപ്പം അതുക്കെ കാച്ചപ്പ് ചെയ്യും ആ ക്യാച്ചപ്പ് ഗ്രോത്ത് നമ്മൾ നോക്കേണ്ടത് രണ്ട് മാസം മുമ്പ് എത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെയിറ്റ് അതിനേക്കാളും കൂടണ്ടോ എല്ലാ മാസവും അല്ലെങ്കിൽ ഈ മാസം കൂടുമ്പോൾ വെയിറ്റ് കൂടണ്ടെങ്കിൽ അതിനെപ്പറ്റി അധികം വറി ചെയ്യേണ്ട ആവശ്യമില്ല കൊച്ചു നോർമലായിട്ട് ഓടി നടക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമലാണ് ബാക്കി കുഴപ്പമില്ല രണ്ടാമത്തെ കേസിന് എനിക്ക് ബർത്ത് വെയ്റ്റ് ഇല്ല പക്ഷേ എന്നിരുന്നാലും ഒന്ന് ഒരു വയസ്സും പത്ത് മാസത്തിൽ ഏഴര കിലോ നൂറ് ശതമാനം കുറവാണ് അതോടൊപ്പം തന്നെ അവർ പറയുന്നു എന്തോ കഴിക്കുമ്പോഴെല്ലാം ഛർദ്ദിപ്പിക്കുന്നു അത് ഡോക്ടറിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് നോക്കിയിട്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ തന്നെ പറ്റുള്ളൂത്തേക്ക് വരും ഓക്കെ ഡോക്ടർ നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഇത്രയും നേരം പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി ഇന്നത്തെ ഡോക്ടറിലെ ഹെൽപ് ഡെസ്ക് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയവുമായി അടുത്തൊരു ഹെൽപ് ഡെസ്കിലൂടെ വീണ്ടും കാണാം